സ്യൂഡോമോണാസ് എന്താണ്, അതെങ്ങനെയാണ് വാങ്ങേണ്ടത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഒരുപാട് പേര്, ഞാൻ ചില വീഡിയോയിലൊക്കെ രോഗങ്ങൾ വരുമ്പോഴത്തേക്കും സ്യൂഡോമോണാസ് ഡ്രഞ്ച് ചെയ്യാനും സ്പ്രേ ചെയ്യാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ സ്യൂഡോമോണാസ് ഉപയോഗിക്കാമോ, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മളെല്ലാവരും ജൈവ കൃഷി വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. ജൈവ ഉൽപ്പന്നങ്ങൾ നല്ല വില കൊടുത്ത് വാങ്ങാനൊക്കെ നമ്മൾ റെഡിയുമാണ്. അപ്പോൾ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ വന്നാലും പലപ്പോഴും നമ്മളുടെ മണ്ണ് ആരോഗ്യമില്ലാതായി പോയതുകൊണ്ട് തന്നെ, ആരോഗ്യമില്ലാതായി പോയെന്നും ഓർത്ത് തന്നെ പറയാം കേട്ടോ. കാരണം ജൈവാംശം എത്രത്തോളം മണ്ണിലുണ്ടോ അത്രത്തോളം മാത്രമേ മണ്ണിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജൈവാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഓർഗാനിക് ജൈവ കൃഷി എന്ന് പറയുമ്പം അതിനകത്ത് 5% ജൈവാംശമുള്ള മണ്ണിൽ വളരുന്ന, അല്ലെങ്കിൽ അവിടെ നടന്ന, അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്യുന്ന ഒരു വിളയെ നമുക്ക് ജൈവ ഉൽപ്പന്നം എന്ന് പറയാം. പക്ഷേ അത്രത്തോളം ജൈവാംശം നമ്മളെ മണ്ണിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു ആവറേജ് കണക്ക് പറഞ്ഞാൽ 0.05% ജൈവാംശം മാത്രമേ നമ്മളെ മണ്ണിലുള്ളൂ. അപ്പം ജൈവാംശം കുറയുമ്പോഴത്തേക്ക് മണ്ണിൻ്റെ ജീവൻ കുറയും. കാരണം ജൈവാംശമുള്ള മണ്ണിലാണ് സൂക്ഷ്മാണുക്കൾ ധാരാളമായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ നടന്ന പച്ചക്കറികളായിക്കോട്ടെ, ഏത് വിളകളായിക്കോട്ടെ, അതിനകത്ത് ആരോഗ്യം കുറയും. ആരോഗ്യം കുറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പലപ്പോഴും രോഗങ്ങൾ നമ്മളുടെ ചെടികളെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്യൂഡോമോണാസിൻ്റെ കൂടെ കൂട്ടേണ്ടി വരുന്നത്. അപ്പോൾ സ്യൂഡോമോണാസ് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിയുന്നത് ചെറിയൊരു തോട്ടം മാത്രമേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ഗ്രോ ബാഗ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്യൂഡോമോണാസിൻ്റെ ഏറ്റവും ചെറിയ പാക്കറ്റ് വാങ്ങിയാൽ മതി. കാരണം ഇതിനകത്തുള്ള സൂക്ഷ്മാണു, അല്ലെങ്കിൽ മിത്ര ബാക്ടീരിയ ആയിട്ടുള്ള സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന സാധനം ഒരു ജീവനുള്ള ഒരു സൂക്ഷ്മാണുവാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അവിടെ സൂക്ഷിച്ചു വെച്ച് പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു സാധനമല്ല സ്യൂഡോമോണാസ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് ആണ് നമ്മളുടെ ഫ്രണ്ട്. അതായത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് ആണ് വേണ്ടത്. അതേസമയം സ്യൂഡോമോണാസിൻ്റെ ചില സ്ട്രെയിൻസ് മനുഷ്യനിൽ ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ സ്യൂഡോമോണാസ് വാങ്ങാൻ പാടുള്ളൂ. അതായത് നമ്മളുടെ കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ കൃഷി വകുപ്പിൻ്റെ ഫാമുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് സ്യൂഡോമോണാസ് വാങ്ങിക്കാം. അതേസമയം നമ്മളൊരു പ്രൈവറ്റ് ലാബെന്ന് വാങ്ങിക്കുന്നതിനെ പറ്റി ഞാൻ അത്രക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമുക്ക് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവിടെ 100% നമുക്കത് ഗ്യാരണ്ടഡ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മളിത് കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം. ഇനി നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു തരത്തിൽ അതിനെ നമുക്ക് എൻറിച്ച് ചെയ്ത് വെക്കാം. അതായത് നമ്മളെ കയ്യിൽ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിഞ്ഞ ജൈവവളം നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള സ്യൂഡോമോണാസ് ചേർത്ത് സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കാം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സമ്പുഷ്ടീകരിക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു 100 kg ചാണകപ്പൊടിയോ എന്തുണ്ടെങ്കിലും കൂട്ടിക്കോളൂ, അത് പൊടിഞ്ഞതായി ആയിരിക്കണം. അതിനകത്ത് നമുക്ക് നേർത്തൊരു ഈർപ്പ്, അതായത് പുട്ടിൻ്റെ നനവ് എന്ന് നമ്മൾ പറയും, തൊട്ട് നോക്കുമ്പോൾ നനവുണ്ടായിരിക്കണം. അതേസമയം വെള്ളം ഒഴുകിപ്പോവാനും പാടില്ല. അങ്ങനെയുള്ള ഈർപ്പമുള്ള അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം, 100 kg ചാണകപ്പൊടിയിലേക്ക് നമുക്ക് 2 kg വരെ സ്യൂഡോമോണാസ് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഒരു തണലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളുടെ സ്യൂഡോമോണാസ് അവിടെ ജീവനോടെ നിൽക്കും. അതേസമയം നമ്മളത് പ്ലാസ്റ്റിക് കവറിൽ അങ്ങനെ തന്നെ, ഇനി അടുത്ത സീസണിൽ നമ്മൾ പച്ചക്കറി ചെയ്യുമ്പം അതിനകത്ത് നമുക്ക് വിത്ത് പുരട്ടാൻ ഉപയോഗിക്കാം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. പകരം നമ്മൾ ജൈവവളത്തിൽ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് സ്യൂഡോമോണാസ് ഇഷ്ടം. അപ്പോഴാണ് സ്യൂഡോമോണാസ് വളരുകയും അവിടെ ജീവനോടെ നിൽക്കുകയും ചെയ്യാം. പിന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മണ്ണിൽ ചേർക്കുക എന്നുള്ളതാണ്. ഏത് പച്ചക്കറിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ സ്ഥിരമായി നനച്ചു കൊടുക്കുന്ന ഒരു ചെടിയുടെ ചുവട്ടിൽ നമുക്ക് സ്യൂഡോമോണാസ് എൻറിച്ച് ചെയ്തിട്ടുള്ള ജൈവവളം ചേർക്കാം.
പക്ഷെ ഒരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്, മണ്ണിൻ്റെ ഭയങ്കരമായിട്ടുള്ള പുളിരസമുള്ള മണ്ണാണെങ്കിൽ സൂഡോമോണസിന് വളർച്ചയ്ക്ക് അത് അനുയോജ്യമല്ല. അപ്പം ആദ്യം തന്നെ കുമ്മായ വസ്തുക്കൾ ചേർത്ത് മണ്ണിൻ്റെ പുളിരസം കളഞ്ഞ ഒരു മണ്ണിലായിരിക്കണം, ആ തടത്തിലായിരിക്കണം നമ്മൾ സൂഡോമോണസ് എൻറിച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർക്കേണ്ടത്. പിന്നെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നന്നായി പൊതിയിട്ട് കൊടുക്കണം. പൊതിയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ടൊന്നും കരുതേണ്ട. നമ്മളെടുത്തുള്ള കരിയിലകളോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള എന്ത് സംഭവങ്ങളായാലും അത് വെച്ച് നമുക്ക്, നമ്മളിപ്പം തേങ്ങ ഒരിച്ച് ചകിരി അല്ലെങ്കിൽ അടക്ക ചൊപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഓല എന്ത് വെച്ചിട്ടാണെങ്കിലും ഒരു പൊതപ്പ് അവിടെ വേണം. അങ്ങനെ വരുമ്പോഴാണ് സൂഡോമോണാസ് അകത്ത് നന്നായിട്ട് വളരുക. അതായത് നമ്മളൊരു സൂഡോമോണാസ് പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി പറയുക 6 മാസമാണ്. അപ്പോൾ 6 മാസത്തിനകത്ത് തന്നെ അത് ഉപയോഗിക്കണം. പിന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വെയിലത്തോ അല്ലെങ്കിൽ തുറസായ സ്ഥലത്തോ വെക്കുന്നതിന് പകരം നല്ല തണലുള്ള തണുപ്പുള്ള ഒരു സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിത് വിത്തിൽ പുരട്ടുന്ന കാര്യം, വിത്തിൽ പുരട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചീര വിത്ത്, പച്ചക്കറി ചീര വിത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 സ്പൂൺ സൂഡോമോണാസിന്, 1 സ്പൂൺ ചീര വിത്തിന് 2 സ്പൂൺ സൂഡോമോണാസ് മിക്സ് ചെയ്യുക. ഒരു പുളിച്ച കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ 4 തുള്ളി മോരോ ഇടുമ്പോഴത്തേക്കും ആ വിത്ത് നന്നായി പുരട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ പുരട്ടി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് വിത്ത് വിതയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, നമ്മളിപ്പോൾ വെണ്ട പയറ് തുടങ്ങിയ വിത്ത് നമ്മൾ നടുമ്പം നമ്മൾ 75 മില്ലി വെള്ളത്തിലേക്ക് 75 ഗ്രാം സൂഡോമോണാസ് മിക്സ് ചെയ്ത് അതിനകത്ത് പയറോ വെണ്ട വിത്തോ 24 മണിക്കൂർ കുതിർത്തതിന് ശേഷം നടുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പച്ചക്കറി പറിച്ച് നടുമ്പം, അതായത് ഇപ്പോൾ ചീരയൊക്കെ നമ്മൾ പറിച്ച് നടുമ്പം അതിൻ്റെ വേര് നമുക്ക് സൂഡോമോണാസ് ലായനിയിൽ മുക്കി വെക്കാം. 75 മില്ലി വെള്ളത്തിൽ 25 ഗ്രാം സൂഡോമോണാസ് എന്നുള്ള രീതിയിൽ കലർത്തിയതിന് ശേഷം നമ്മളുടെ അതിൽ മുക്കി വെച്ച്, അതായത് ഏകദേശം അരമണിക്കൂറെങ്കിലും മുക്കി വെച്ചതിന് ശേഷം പറിച്ചു നടുകയാണെങ്കിൽ നമ്മളുടെ പല രോഗങ്ങളിൽ നിന്നും ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ വിത്തും തൈകളൊക്കെ നടുമ്പോഴത്തേക്കും അവിടെ നമ്മളെ മണ്ണിൽ ആവശ്യത്തിനുള്ള ജൈവാംശമില്ല, അതേപോലെ തന്നെ രോഗമുണ്ടാക്കുന്ന കുമിളുകളുടെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സൂഡോമോണാസിൽ മുക്കിയിട്ട് വിത്ത് നടുമ്പുണ്ടാകുന്ന ഗുണം, വിത്തിൻ്റെ അടുത്തേക്ക് എന്തായാലും രോഗമുണ്ടാക്കുന്ന കുമിളുകൾ എത്തും, പക്ഷേ നമ്മളുടെ സൂഡോമോണാസ് എന്ന് പറയുന്ന ആൾ കുമിളുകളെ പ്രതിരോധിക്കാനുള്ള കുറേ കെമിക്കൽസ്, വിൻകോസമായിരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഊമൈസിൻ ട്രൊപ്പലോൺ തുടങ്ങിയിട്ടുള്ള കെമിക്കൽസൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ എന്താണ് രോഗമുണ്ടാക്കുന്ന കുമിളുകളുടെ സെൽ വോൾ ബ്രേക്ക് ചെയ്യാനുള്ള കൈറ്റിനേസ് എന്ന് പറയുന്ന എൻസൈം, ഇതൊക്കെ ഇത് ഉണ്ടാക്കുന്ന കൊണ്ട് തന്നെ രോഗമുണ്ടാക്കുന്ന കുമിളുകളെ തകർത്ത് കളയാനുള്ള ശേഷി സൂഡോമോണാസിനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം ചെറിയ രീതിയിൽ രോഗം വന്നാൽ പോലും അല്ലെങ്കിൽ മഞ്ഞളിപ്പ് വന്നാൽ പോലും നമുക്ക് ചെടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഗ്രാം സൂഡോമോണാസ് 10 ഗ്രാം ശർക്കരയും 1 ലിറ്റർ വെള്ളവുമായി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ മുകളിൽ നമുക്ക് ഒരു 10 ദിവസത്തിലൊരിക്കലെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും, 20 ഗ്രാം സൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടം ഒന്ന് ഡ്രഞ്ച് ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ മഞ്ഞളിപ്പ് പോലുള്ള രോഗങ്ങൾ, അതേപോലെ തന്നെ ഫംഗൽ കുമിൾ രോഗങ്ങൾ, ഇതിനൊക്കെ തന്നെ ഇത് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുകൂടാതെ നമ്മളുടെ സൂഡോമോണാസ് ധാരാളം ആൻറ്റിബയോട്ടിക്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയയും അതേപോലെ തന്നെ കുമിളുകളെയും നശിപ്പിക്കും. പിന്നെ ധാരാളം ഇൻഡോൾ ബ്യൂട്രിക് ആസിഡ് IBA ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഗ്രോത്തും അതേപോലെ തന്നെ പൂക്കളുടെയും അളവ് കൂടുകയും പൂക്കൾ പൊഴിഞ്ഞു പോകുന്നത് കുറക്കാനും സാധിക്കും. അതിന് ഏറ്റവും നല്ലൊരു എളുപ്പ വഴി എന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, പുളിച്ച കഞ്ഞിവെള്ളം നമ്മളുടെ ഒരു 20 ഗ്രാം സൂഡോമോണാസ് നമ്മൾ ഒരു 1/2 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതിനകത്തോട്ടേക്ക് നമുക്ക് 1/2 ലിറ്റർ പച്ചവെള്ളം കൂടി കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ മുകളിൽ നിന്ന് വെറുതെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ധാരാളം പൂക്കൾ, നമ്മൾ ഗ്രോ ബാഗിൽ വളർത്തുന്ന, ഇതിപ്പോൾ എൻ്റെ വഴുതിനിയാണ്, എൻ്റെ ഗ്രോ ബാഗിലുള്ള വഴുതിനിയാണ്. ഇതിനകത്ത് ഞാൻ 2 പ്രാവശ്യം ഞാൻ ഈ കഞ്ഞിവെള്ളവും സൂഡോമോണാസും മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ കൊടുത്തിരുന്നു 2 തവണയായിട്ട്. അപ്പോൾ നിറച്ചും പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, പൂക്കൾ പൊഴിഞ്ഞു പോകുന്നില്ല, അതേപോലെ തന്നെ നിറച്ചും വഴുതിനി ഉണ്ടാവാനും ഒക്കെ തന്നെ ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാം. നമ്മൾ കുമിൾനാശിനികൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് സേഫ് ടു ഈറ്റ്, അതായത് വിഷരഹിതമായ ഒരു കൃഷി രീതിയിൽ പലപ്പോഴും നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് സൂഡോമോണാസ്. അപ്പോൾ അതെൻ്റെ അനുഭവത്തെന്ന് പറയുന്നതാണ്. പക്ഷേ ഭയങ്കര നന്നായിട്ട്
നന്നായിട്ട് കെയർഫുള്ളായിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. കാരണം നമ്മൾ ഒരിക്കലും വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങാവുള്ളൂ. അതിൻ്റെ ഗുണം പോകുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ച് തീർക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു അനുഗ്രഹമാണ് സൂഡോമോണസ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത യൂണിവേഴ്സിറ്റി സെൻറ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമുകളിൽ നിന്നോ സൂഡോമോണസ് വാങ്ങിക്കുക, നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും ഒരു വിഷരഹിതമായ കൃഷിക്ക് ഉള്ള ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ടും വിടണം. അങ്ങനെ ഒരു അഭിപ്രായം രണ്ടോ മൂന്നോ ആൾക്കാർ ഓരോ വീഡിയോയിലും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരിക. അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.